അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. രാത്രികളിൽ ലൈലത്തുൽ ഖദ്ർ ശ്രേഷ്ഠമായതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പകലാണ് അറഫ ദിവസത്തിൻ്റെ പകൽ സമയം. അതുകൊണ്ട് തന്നെ നോമ്പുകാരായി സുന്നത്ത് നിസ്കാരങ്ങളിലും മറ്റു ഇബാദത്തുകളിലും ദിക്റുകളിലും ഏർപ്പെടലാണ് അന്നേ ദിവസം ഓരോ വിശ്വാസിയും ചെയ്യേണ്ട കാര്യങ്ങൾ. അറഫ നോമ്പിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നമുക്കറിയാം. കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ വർഷങ്ങളിലെ ദോഷങ്ങൾ പൊറുക്കും. ഇമാം മുസ്ലിം റളിയല്ലാഹുഅൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്നാൽ ഇമാം ബൈഹഖി റളിയല്ലാഹുഅൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇങ്ങനെ കാണാം, അറഫ ദിനത്തിലെ നോമ്പ് 1000 കൊല്ലത്തെ നോമ്പിന് തുല്യമാണ് എന്ന്. അത്രയും പുണ്യമേറിയ ഒരു പകലാണ് അറഫയുടെ പകൽ എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ പൂർവികരായ പണ്ഡിതന്മാർ മഹത്തുക്കൾ അന്നേ ദിവസം നാം ചൊല്ലേണ്ട പല ദിക്റുകളും ദുആകളും നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. അറഫ രാവിൽ 100 തവണ സുബ്ഹാനല്ലദീ ഫിസ്സമായി അർശുഹു, സുബ്ഹാനല്ലദീ ഫിൽ അർളി മുൽക്കു, സുബ്ഹാനല്ലദീ ഫിൽ ബഹരി സബീലു, സുബ്ഹാനല്ലദീ ഫിൽ ജന്നത്തി റഹ്മത്തു, സുബ്ഹാനല്ലദീ ഫിൽ ഖുബൂരി ഖളാഉ, സുബ്ഹാനല്ലദീ ഫിൽ അർഹാമി ഇൽമു, സുബ്ഹാനല്ലദീ ഫിൽ ഹവാരീഹു, സുബ്ഹാനല്ലദീ റഫഅ അസ്സമാവാത്തി ബിഗൈരി അമദ്, സുബ്ഹാനല്ലദീ വളഅൽ അർള ബിഖുദ്റതി, സുബ്ഹാനല്ലദീ ലാ മൽജാ വലാ മൻജാ മിൻഹു ഇല്ലാ ഇലൈഹി എന്ന ദിക്റ് 100 തവണ ചൊല്ലിയാൽ വലിയ പുണ്യമാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ അറഫയുടെ പകലിൽ നോമ്പുകാരായിട്ട് ചൊല്ലലാണ് ഏറ്റവും പുണ്യമുള്ളത്. എങ്കിലും വല്ല കാരണത്താലും നോമ്പ് ഇല്ലെങ്കിൽ തന്നെ ഈ ദിക്റുകൾ, ഈ കാര്യങ്ങൾ ചെയ്യൽ പ്രത്യേകം പുണ്യമുള്ളതാണ്. സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസ് 100 തവണ ചുരുങ്ങിയതും കഴിയുമെങ്കിൽ 1000 തവണയും ചൊല്ലണമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം മുസ്തഗ്ഫിരി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, അറഫ ദിനം 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ചോദിച്ചത് നൽകപ്പെടും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ദുആകളെല്ലാം സ്വീകരിക്കാനുള്ള വലിയ കാരണമാണ് അത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സുബ്ഹാനല്ലദീ ഫിസ്സമായി അർശുഹു, സുബ്ഹാനല്ലദീ ഫിൽ അർളി മൗതിഉ, സുബ്ഹാനല്ലദീ ഫിൽ ബഹരി സബീലു, സുബ്ഹാനല്ലദീ ഫിന്നാരി സുൽത്താനു, സുബ്ഹാനല്ലദീ ഫിൽ ജന്നത്തി റഹ്മത്തുഹു, സുബ്ഹാനല്ലദീ ഫിൽ ഖുബൂരി ഖളാഉ, സുബ്ഹാനല്ലദീ ഫിൽ ഹവാ റൂഹുഹു, സുബ്ഹാനല്ലദീ റഫഅ അസ്സമാ, സുബ്ഹാനല്ലദീ വളഅൽ അർള, സുബ്ഹാനല്ലദീ ലാ മൽജാ ولا من جاء منه الا اليه برحمتك يا ارحم الراحمين എന്നതും 100 തവണ അറഫയുടെ നോമ്പ് എടുത്തുകൊണ്ട് അതിനെ കഴിയില്ലെങ്കിൽ നോമ്പില്ലാതെയോ പകൽ സമയത്ത് ചൊല്ലേണ്ടതുണ്ട്. അതുപോലെ അറഫയുടെ പകൽ സമയം അസ്റിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 100 പ്രാവശ്യം ചൊല്ലുക. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഏറ്റവും ശ്രേഷ്ഠമായ ദുആ അറഫ ദിനത്തിലെ ദുആയാണ്. ഞാനും എന്റെ മുൻകഴിഞ്ഞുപോയ നബിമാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും മഹത്വമേറിയത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കാണാം. അതുകൊണ്ട് ആ ദിക്ർ ഒരു 100 തവണ ചൊല്ലണമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ അറഫ ദിവസം സുബ്ഹി മുതൽ ദുൽഹിജ്ജ 13 അസ്ർ വരെ നിസ്കാരങ്ങൾക്ക് ശേഷം പെരുന്നാളിന്റെ പ്രത്യേകമായ തക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. എന്നാൽ പെരുന്നാൾ രാവിന് മഗ്രിബ് മുതൽ പെരുന്നാൾ നിസ്കാരം വരെയുള്ള സമയത്ത് മുഴുവൻ സമയത്തും തക്ബീർ ചൊല്ലലും പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് നാം ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ നന്മകളെല്ലാം പകർത്താൻ, സംശുദ്ധമായ ജീവിതം നയിക്കാനും, അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ ഉൾപ്പെടാനും നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.